നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ അതിവേഗത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വം പാളിയെന്ന് കോൺഗ്രസ് നേതാക്കൾ. AICCക്ക് നേതാക്കളുടെ പരാതി. DCCയുടെ എതിർപ്പ് അവഗണിച്ച് AICCക്ക് ഒറ്റപ്പേര് നൽകിയത് സതീശന്റെ പിടിവാശി. സരിനെ പിണക്കിയത് സതീശൻ എന്നും ദീപാദാസ് മുൻഷിക്ക് നേതാക്കളുടെ പരാതി. സതീശനാണ് കോൺഗ്രസിനെ നശിപ്പിക്കുന്നതെന്ന് വെള്ളാപ്പള്ളി. ൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ വിമതരെ ഭീഷണിപ്പെടുത്തി സുധാകരൻ. കോൺഗ്രസ് പരാജയപ്പെട്ടാൽ ജീവനോടെ ഉണ്ടാകില്ലെന്ന് സുധാകരന്റെ കൊലവിളി. തടി വേണോ ജീവൻ വേണോ എന്ന് ഓർക്കണമെന്നും സുധാകരന്റെ ഭീഷണി. കോഴിക്കോട് കോൺഗ്രസിൽ അച്ചടക്ക നടപടി. നാല് നേതാക്കളെ സസ്പെൻഡ് ചെയ്തു. പട്ടർപ്പാലം അർബൻ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പാനലിനെതിരെ മത്സരിച്ചവർക്കെതിരെയാണ് നടപടി. ചില മാധ്യമങ്ങൾ തനിക്കെതിരെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുവെന്ന് അബ്ദുൾ ഷുക്കൂർ. മാധ്യമ ഭീകരത എന്തെന്ന് മനസ്സിലായി. പാർട്ടി എന്നും തന്നെ ചേർത്തു നിർത്തിയിട്ടേയുള്ളൂവെന്നും ഷുക്കൂർ. നല്ല വിമർശനത്തിന് സുന്ദരമായ ഭാഷ ഉപയോഗിക്കണമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. എൻ എൻ കൃഷ്ണദാസിന്റെ മാധ്യമ വിമർശനത്തോട് പ്രതികരിക്കുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ. ഷുക്കൂർ വിഷയത്തിലെ മാധ്യമങ്ങളുടെ ഉദ്ദേശശുദ്ധി ശരിയല്ലെന്ന് ഇ എൻ സുരേഷ് ബാബു. മാധ്യമങ്ങളോട് CPIMന് എതിർപ്പില്ലെന്നും നിലപാടുകളോടാണ് എതിർപ്പെന്നും ഇ എൻ സുരേഷ് ബാബു. സരിനെ കോൺഗ്രസിൽ നിലനിർത്താമായിരുന്നുവെന്ന് ശശി തരൂർ. സരിൻ വിദ്യാസമ്പന്നനായ നല്ല ചെറുപ്പക്കാരൻ. സരിൻ പോയതിൽ വിഷമമുണ്ടെന്നും തരൂർ. BJP പ്രവർത്തകരെ സുരേഷ് ഗോപി അപമാനിച്ചുവെന്ന് പരാതി. സുരേഷ് ഗോപിക്കെതിരെ പ്രധാനമന്ത്രിക്ക് പരാതി നൽകി BJP നേതാവ്. പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി. മെമ്മോറാണ്ടം നൽകാത്തവരെ ഞാൻ നിങ്ങളുടെ MP അല്ലെന്ന് പറഞ്ഞ് കളിയാക്കിയെന്നും കണ്ണൻ പായിപ്പാട്. സംസ്ഥാനത്ത് ഇന്നും മഴ കനക്കും. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരള തീരത്ത് മത്സ്യബന്ധന വിലക്ക്. ഒഡീഷയിൽ കനത്ത നാശം വിതച്ച് ദാന ചുഴലിക്കാറ്റ്. 1.75 ലക്ഷം ഹെക്ടറിലെ കൃഷി നശിച്ചു. ബുദബലംഗ നദി കരകവിഞ്ഞൊഴുകുന്നു. ഈസ്റ്റ് മിഡ്നാപൂരിലെ വെള്ളക്കെട്ടിൽ വീണ് ഒരു മരണം. പൂനെ ടെസ്റ്റിൽ ന്യൂസിലൻഡ് 255 റൺസിന് പുറത്ത്. വിക്കറ്റ് വേട്ട തുടർന്ന് വാഷിംഗ്ടൺ സുന്ദർ. ഉരുൾപൊട്ടവലിൽ ഉച്ചവരെയും വാഹനാപകടത്തിൽ പ്രതിഷ്ഠ വരനെയും നഷ്ടപ്പെട്ട ശ്രുതിയെ സന്ദർശിച്ച് വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേരി. ശ്രുതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങൾക്കും സർക്കാർ ഒപ്പമുണ്ടെന്നും സർക്കാർ ജോലി നൽകിയതുൾപ്പെടെ അതിന്റെ ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയത്ത് അരിമറിച്ച് വിറ്റ് ക്രമക്കേട് നടത്തിയ മുൻ പഞ്ചായത്ത് സെക്രട്ടറിക്കും മുൻ ക്ലർക്കിനും 10 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. മുണ്ടക്കയം മുൻ പഞ്ചായത്ത് സെക്രട്ടറി PK സോമൻ, മുൻ ക്ലർക്ക് PK റഷീദ് എന്നിവർക്കെതിരെയാണ് നടപടി. 2006ലാണ് വിജിലൻസ് കേസ് എടുത്തത്. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്നയാൾ പിടിയിൽ. ഉപ്പള ബപ്പായി തൊട്ടിയിലെ മുഹമ്മദ് അർഷാദിനെയാണ് പോലീസ് പിടികൂടിയത്.
ഒരുപാട് നന്മകളുള്ള സംസ്ഥാനമാണെന്നും ഈ നന്മകളാണ് മറുനാടുകളിൽ പറിച്ചു നടപ്പെട്ട മലയാളി സമൂഹവും കാത്തു സൂക്ഷിക്കുന്നതെന്നും കേരള സർക്കാർ അണ്ടർ സെക്രട്ടറി ഷമീം ഖാൻ നാസിക് മലയാളി കൾച്ചറൽ അസോസിയേഷന്റെ 37ാം വാർഷികാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിലങ്ങാട് ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ട് പോവുകയാണെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. ദുരന്തബാധിതരുടെ കൃത്യമായ പട്ടിക ഈ മാസം അവസാനത്തോടെ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എൻജി സർവകലാശാലയിലെ കോൺഗ്രസ് അനുകൂല സംഘടനയ്ക്ക് ഹൈക്കോടതിയുടെ വിമർശനം. കെഎസ്യു നൽകിയ ഹർജിയിൽ കക്ഷി ചേർന്നതിനാണ് കോടതി വിമർശിച്ചത്. വയനാട്ടിൽ ദേശീയ സംസ്ഥാന നേതാക്കളെ എത്തിച്ച് പ്രചാരണത്തിലേക്ക് മുന്നണികൾ. എൽഡിഎഫ് മണ്ഡലം കൺവെൻഷനുകൾ ഈ ആഴ്ച പൂർത്തിയാകും. എൽഡിഎഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരി ഇന്ന് ബത്തേരിയിൽ പ്രചാരണം നടത്തും. ഉത്സവങ്ങൾക്ക് ആനകളെ എഴുന്നള്ളിക്കുന്നതിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ആനകളെ എഴുന്നള്ളിക്കുന്നത് ദുരിതവും ഭീകരവുമാണെന്ന് ഡിവിഷൻ ബെഞ്ച്. ആനകൾ നേരിടുന്നത് അങ്ങേയറ്റത്തെ ക്രൂരതയാണെന്നും കോടതി. കെഎസ്ആർടിസി പുതുതായി നിരത്തിലിറക്കിയ പ്രീമിയം സൂപ്പർഫാസ്റ്റ് എസി ബസിന്റെ ആദ്യയാത്ര ആരംഭിച്ചു. ആദ്യ സർവീസിൽ ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറും കുടുംബവും യാത്ര ചെയ്തു. തിരുവനന്തപുരത്ത് നിന്നും കൊട്ടാരക്കര വരെയായിരുന്നു യാത്ര. കോർപ്പറേഷൻ മെയിന്റനൻസ് ഫണ്ട് തട്ടിയെടുക്കാൻ സമീപവാസിയുടെ പേരിൽ വ്യാജപത്രം ചമച്ച് ഒപ്പിട്ട് കൊടുത്തെന്ന കേസ്. ബിജെപി ചവറ മണ്ഡലം പ്രസിഡന്റ് ദീപയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിപിഐഎം ശക്തികുളങ്ങര സൌത്ത് ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി കെ അനിരുദ്ധൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ മരമൊടിഞ്ഞു വീണു. തെന്മല ഒറ്റക്കൽമാൻ പാർക്കിന് സമീപത്താണ് മരം വീണത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനൊരുങ്ങി ഇടത്താവളങ്ങൾ. എരുമേലി, ഏറ്റുമാനൂർ, ചെങ്ങന്നൂർ, പന്തളം എന്നിവിടങ്ങളിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. കവി ശ്രീകൃഷ്ണദാസ് മാത്തൂരിന്റെ കവിതാ സമാഹാരങ്ങൾ കെ സച്ചിദാനന്ദൻ പ്രകാശനം ചെയ്തു. ആരെഴുന്നേറ്റു ദ്രാക്ഷ എന്ന കവിതാ സമാഹാരങ്ങളാണ് പ്രകാശനം ചെയ്തത്. കവി മാധവൻ പുറച്ചേരി പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഡിജിറ്റൈസേഷന്റെ ഭാഗമായി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ QR കോഡ് സ്ഥാപിച്ചു. ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പങ്കെടുത്തു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ഏറ്റുമാനൂരിൽ നടന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കന്നുകാലി സെൻസസിന്റെ ജില്ലാതല വിവരശേഖരണത്തിന് കോട്ടയം ജില്ലയിൽ തുടക്കം. കുടുംബശ്രീ മിഷനിൽ നിന്ന് മൃഗസംരക്ഷണ വകുപ്പ് മുഖേന നിയോഗിച്ച ഐ ഹെൽപ് പശു സഖി പ്രവർത്തകരാണ് വിവരശേഖരണം നടത്തുക. തോൽപ്പാവക്കൂത്ത് ആചാര്യൻ കെ കെ രാമചന്ദ്ര പുലവരുടെ അനുഭവങ്ങൾ അറിഞ്ഞ് പാവക്കൂത്ത് ആസ്വദിച്ച് കാരിക ഫോക്ക് ലോർ ഫെസ്റ്റിവലിന് സമാപനം. വി സി ഹാരിസ് വൈജ്ഞാനിക സദസ്സിന്റെ ഭാഗമായി മഹാത്മാഗാന്ധി സർവകലാശാലയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാലക്കാട് കൃഷ്ണൻകുട്ടി പുലവർ സ്മാരക സംഘമാണ് തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ചത്.
കാപ്പ ചുമത്തി യുവാവിനെ കോട്ടയം ജില്ലയിൽ നിന്നും പുറത്താക്കി മുട്ടുചിറ ആയംകുടി സ്വദേശി മണിക്കുട്ടൻ എന്ന് വിളിക്കുന്ന അനുരാഗിനെയാണ് ആറു മാസക്കാലത്തേക്ക് നാടുകടത്തിക്കൊണ്ട് ഉത്തരവായത്. ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജീവനക്കാർക്കും അധ്യാപകർക്കും സർവീസ് പെൻഷൻകാർക്കും ക്ഷാമബത്ത് അനുവദിച്ച നടപടി സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് എഫ്എസ്സിടിയു. കൊല്ലം സിവിൽ സ്റ്റേഷനിൽ പ്രകടനവും മാർച്ചും സംഘടിപ്പിച്ചു. മാർച്ച് എൻജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി ഗാഥ ഉദ്ഘാടനം ചെയ്തു. കേരള വെറ്ററിനറി സർവകലാശാലകളുടെ ആഗോള ലൈഫ് സ്റ്റോക്ക് കോൺക്ലേവിന്റെ വെബ്സൈറ്റും ബ്രോഷറും പുറത്തിറക്കി. ഡിസംബർ 20 മുതൽ 29 വരെയാണ് കോൺക്ലേവ്. ക്ഷീര കന്നുകാലി വളർത്തുമൃഗ മേഖലകളുടെ സമഗ്ര വികസനവും ഉൽപാദനക്ഷമതയും കോൺക്ലേവിന്റെ ലക്ഷ്യം. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് കത്തിച്ച് മൂന്നംഗ സംഘം കടന്നുകളഞ്ഞു. കോഴിക്കോട് പെരുവയലിലാണ് സംഭവം. പുതുക്കിടി സ്വദേശി സന്തോഷിന്റെ ബൈക്കാണ് അജ്ഞാത സംഘം കത്തിച്ചത്. തിരുവനന്തപുരത്ത് ഹാഷിഷ് ഓയിൽ കടത്തിക്കൊണ്ടുവന്ന് വിൽപ്പന നടത്തി. സംഭവത്തിൽ മൂന്ന് പ്രതികൾക്ക് 28 വർഷം കഠിന തടവും പിഴയും. തമിഴ്നാട് സ്വദേശി ആന്റണി റൊസാരി റൊണാൾഡോ, ഇടുക്കി സ്വദേശി ബിനോയ് തോമസ്, എട്ടാം മൈൽ സ്വദേശി എൻ ഗോപി എന്നിവരാണ് പിടിയിലായത്. തൃശൂരിൽ വിദ്യാർത്ഥിനിയുടെ അക്കൌണ്ട് ഉപയോഗിച്ച് ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് നടത്തി. കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ക്രൈംബ്രാഞ്ച്. മലപ്പുറം സ്വദേശി കെ മുഹമ്മദ് ഫൈസൽ, വേങ്ങര ചേറൂർ സ്വദേശി ഗാദർ ഷെരീഫ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 1 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. ജമ്മു കശ്മീർ ഗുൽമാർഗ് സെക്ടറിലെ നിയന്ത്രണ രേഖയിൽ തെരച്ചിൽ ശക്തമാക്കി സുരക്ഷാസേന. ഗുൽമാർഗ് സെക്ടറിലുണ്ടായ ഭീകരാക്രമണത്തിൽ 2 സൈനികർ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് തെരച്ചിൽ ശക്തമാക്കിയത്. മഹാരാഷ്ട്ര മുൻ മന്ത്രി ബാബ സിദ്ദിഖിയുടെ കൊലപാതകവുമായി ബന്ധമുള്ള ലോറൻസ് ബിഷ്ണോയ് സംഘത്തിലെ 7 പേർ അറസ്റ്റിൽ. ലോറൻസ് ബിഷ്ണോയ് സംഘത്തിലെ 7 ഷൂട്ടർമാരെയാണ് സ്പെഷ്യൽ സെല്ലിന്റെ കൌണ്ടർ ഇന്റലിജൻസ് സംഘം അറസ്റ്റ് ചെയ്തത്. ആന്ധ്രാപ്രദേശിൽ 3 ഹോട്ടലുകളിൽ വ്യാജ ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് ഭീഷണി ലഭിച്ചതെന്ന് ANI. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിൽ ക്ഷേത്ര പരിസരത്തുള്ള 3 ഹോട്ടലുകൾക്കാണ് ഭീഷണി ലഭിച്ചത്. കൊല്ലപ്പെട്ട NCP നേതാവായ മുൻമന്ത്രി ബാബ സിദ്ദിഖിയുടെ മകൻ സീഷൻ സിദ്ദിഖി കോൺഗ്രസ് വിട്ടു. വെള്ളിയാഴ്ചയാണ് സീഷൻ സിദ്ദിഖി NCPയിൽ ചേർന്നത്. മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ കാറും ഓയിൽ ടാങ്കറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർ മരിച്ചു. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. അജ്മീറിൽ നിന്ന് ഇൻഡോറിലേക്ക് മടങ്ങുകയായിരുന്ന തീർത്ഥാടകരുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. കർണാടകയിലെ കൊപ്പൽ ജില്ലയിലെ മരക്കുമ്പി ഗ്രാമത്തിൽ ദളിതർക്കു നേരെ അതിക്രമം നടത്തുകയും കുടിലുകൾ ചുട്ടരിക്കുകയും ചെയ്ത സംഭവത്തിൽ 98 പേർക്ക് ജില്ലാ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. 10 വർഷം മുമ്പ് നടന്ന അക്രമത്തിലാണ് വിധി. വീട്ടിൽ രാസലഹരി ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തിയ 5 കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 7 പേർ അറസ്റ്റിൽ. സംഭവം ചെന്നൈ കൊടുങ്ങയൂരിൽ. രസതന്ത്ര വിദ്യാർത്ഥിയും 4 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുമാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 1 കോടി രൂപ വില മതിക്കുന്ന മെത്താഫെറ്റമിൻ പിടികൂടി.
വൈറ്റ് ഹൗസിലേക്ക് കമല ഹാരിസ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ചൈന അവരെ കൊച്ചുകുട്ടിയെ പോലെ വകവെക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. തിരഞ്ഞെടുപ്പ് അടുക്കും തോറും കമല ഹാരിസ് വെറും കുട്ടിയാണെന്ന തരത്തിലേക്ക് പ്രചാരണം നടത്തുകയാണെന്നും ട്രംപ് അനുയായികളും പറഞ്ഞു. കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ 28-നകം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ലിബറൽ പാർട്ടിയിലെ 24 എംപിമാർ. പാർലമെന്റ് ചേരുന്നതിനിടെ ആഴ്ചതോറും നടക്കുന്ന പാർട്ടി എംപിമാരുടെ യോഗത്തിലാണ് ഈ ആവശ്യമുയർന്നത്. ഗാസയിൽ അഭയാർത്ഥികൾ താമസിക്കുന്ന സ്കൂളിന് നേരെ വീണ്ടും ഇസ്രയേൽ ആക്രമണം. സെൻട്രൽ ഗാസയിലെ ന്യൂസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 11 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 17 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. നാസയുടെ സ്പേസ് എക്സ് ക്രൂ 8 വിജയകരമായി ഭൂമിയിൽ തിരിച്ചെത്തി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 233 ദിവസത്തിന് ശേഷമാണ് 4 പേരടങ്ങുന്ന ദൗത്യസംഘം സ്പേസ് എക്സിന്റെ എൻഡവർ പേടകത്തിൽ ഭൂമിയിലിറങ്ങിയത്. ചൈനയുടെ ബഹിരാകാശ പദ്ധതിയിൽ നിന്ന് രഹസ്യങ്ങൾ മോഷ്ടിക്കാൻ വിദേശ രഹസ്യാന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നതായി ചൈന. ചൈനയുടെ ഭാവി നിലനിൽപ്പിനും വികസനത്തിനുമായി ബഹിരാകാശ സുരക്ഷ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന് ചൈനീസ് ആഭ്യന്തര സുരക്ഷാ മന്ത്രാലയം. പലസ്തീൻ അനുകൂല ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ നീക്കാൻ ഇടപെട്ട് മെറ്റയുടെ ഇസ്രയേൽ പോളിസി മേധാവി ജോർദാന കട്ട്ലർ. ഇസ്രയേലിന്റെ ഗാസയിലെ നരനായാട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് ഇൻ പലസ്തീന്റെ പോസ്റ്റുകൾ സെൻസർ ചെയ്യണമെന്നതടക്കം ജോർദാന കട്ട്ലർ ആവശ്യപ്പെട്ടു. ബഹ്റൈൻ പ്രതിഭാ നാടക അവാർഡ് പ്രഖ്യാപനം 1 നവംബർ കേരളപ്പിറവി ദിനത്തിൽ നടക്കുമെന്ന് പ്രതിഭാ ഭാരവാഹികൾ അറിയിച്ചു. 2024 അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുക്കാനായുള്ള ബഹ്റൈൻ പ്രതിഭാ നാടക രചനാ മത്സരത്തിന് 39 കൃതികളാണ് ലഭിച്ചത്. സർക്കാർ പ്രഖ്യാപിച്ച 2 മാസത്തെ പൊതുമാപ്പ് കാലാവധി തീരാൻ 1 ആഴ്ച കൂടി ബാക്കി. ഈ കാലയളവിനുള്ളിൽ 10,000-ലേറെ പ്രവാസി ഇന്ത്യക്കാരാണ് സേവനം ഉപയോഗിച്ചത്. ദുബായിലെ സീതത്തോട് അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു. അറേബ്യൻ ഓണം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കോന്നി MLA അഡ്വക്കേറ്റ് കെ ജനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ദുബായിലെ ആയിഷ അൽ ദാഹേരി അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസിന്റെ ഓഫീസ് ദുബായിൽ ആരംഭിച്ചു. സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മുൻ ചെയർമാനുമായ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാസ്റ്റർ വിഷൻ ഇന്റർനാഷണൽ എക്സലൻസ് പുരസ്കാരം 8th എഡിഷൻ December 20, 21, 22 തീയതികളിൽ നടക്കും. ചടങ്ങിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും സിനിമ സാഹിത്യ സാംസ്കാരിക വ്യവസായ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും പങ്കെടുക്കും. കൈരളി കൾച്ചറൽ അസോസിയേഷൻ ഫുജൈറ ദിബ യൂണിറ്റിന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പുതിയ ഭാരവാഹികളായ റാഷിദ് കല്ലുംപുറം, യദു കൃഷ്ണ, അഷ്റഫ് എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. ജിതിൻ രാജ് സംവിധാനം ചെയ്ത ചിത്രം പല്ലൊട്ടി 90s കിഡ്സിലെ വീഡിയോ ഗാനം പുറത്തുവിട്ടു. അർജുൻ അശോകൻ, ബാലു വർഗീസ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. രണ്ടു വർഷത്തിനുപുറം ത്രില്ലർ ചിത്രം അടിത്തട്ട് OTTയിലേക്ക്. സണ്ണി വെയിൻ, ഷൈൻ ടോം ചാക്കോ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രമാണ് 2 വർഷങ്ങൾക്കിപ്പുറം OTTയിലെത്തുന്നത്.
കത്തിരിപ്പിന് വിരാമം കൈതീറ്റ് ഉടനെന്ന സൂചന നൽകി സംവിധായകൻ ലോകേഷ് കനകരാജ് കൈതി തിയേറ്ററുകളിൽ എത്തിയിട്ട് 5 വർഷങ്ങൾ പൂർത്തിയായ ഘട്ടത്തിലാണ് എക്സൽ പ്രഖ്യാപനം കാർത്തി നായകനായ മെയ്യഴകൻ എന്ന ചിത്രത്തിലെ കമലഹാസൻ ആലപിച്ച വീഡിയോ ഗാനം പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ आसिफ अली करियरिले आदे 75 कोड़ी चित्रम किष्किंडा गांडम ओटीटी लेके नवंबर 1 चित्रम डिस्नी प्लस हॉटस्टार लेतुका स्पीड न्यूज पूर्णमागुन्नु।